ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാഹുൽ പോയി കഴിഞ്ഞതും രൂപ കാറിലോട്ട് കയറുക. അയാൾ പോയി മോളെ, അയാൾ എന്നോട് പറയുക അയാളുടെ മോൾക്ക് ഒരു സാധനം മേടിച്ചു കൊടുക്കണ്ടെന്ന്. അയാളുടെ വിചാരം എനിക്ക് സ്നേഹിക്കാൻ അയാളുടെ മോള് മാത്രം ഉള്ളെന്ന. അയാൾക്കറിയില്ലല്ലോ ഞാൻ എൻ്റെ മോളെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുവെന്ന്. അത് കേട്ടതും കല്യാണി സന്തോഷത്തോടെ ചിരിക്കുക. ആ മോളെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. പ്രത്യേക ഒരു കാര്യം, സരുവിനെ പറ്റിയാ. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് കേട്ടാ നിങ്ങൾക്കൊക്കെ സന്തോഷമാവും മോളെ എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും നമ്മുടെ കല്യാണി, എന്താമ്മേ പറയാം, ഞാനെന്തായാലും നമുക്ക് വേറെ എവിടെയെങ്കിലും ആരും കാണാത്തൊരിടത്ത് പോയി നിന്ന് സംസാരിക്കാം മോളെ, ഇവിടെ ഒന്നും ഇനി സേഫ് അല്ല എന്നും പറഞ്ഞ് കല്യാണിയും രൂപയും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കല്യാണിക്ക് ഭയങ്കര ആകാംക്ഷയായി. എന്തായിരിക്കും അമ്മയ്ക്ക്, എന്തായിരിക്കും എന്നോട് പറയാനുള്ളത്, സരയുവിനെ കുറിച്ചുള്ള രഹസ്യം അതെന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ കല്യാണി. മോളെന്താ ആലോചിക്കുന്നേ? അപ്പോൾ കല്യാണി, ഒന്നുമില്ലമ്മേ, അമ്മ പറയാനുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണോ എന്നും ചോദിക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കായിരുന്നു. പേടിക്കേണ്ട മോളെ, പേടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല അമ്മ പറയാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഒരാളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ കല്യാണിയോട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മോള് ശ്രദ്ധിച്ച് കേൾക്കണം. സരയു മോളുടെയും കിരൺ മോൻ്റെയും വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഒന്നാം മാസം ആഘോഷം ആഘോഷിച്ചല്ലോ ആ അമ്മേ, അത് ഞാൻ കണ്ടായിരുന്നു. അന്ന് അമ്മ അവിടെ ചെന്നതിൽ കിരണേട്ടന് ഭയങ്കര സങ്കടമായിരുന്നു. ആ അതൊക്കെ എൻ്റെ വെറും അഭിനയമല്ലേ മോളെ, അവള് ഗർഭിണിയാണെന്നും പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് നടക്കുക. ഗർഭിണിയാണെന്നും പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് നടക്കേ? അതേ മോളെ, അതെനിക്ക് മാത്രമേ കാര്യമായിട്ട് അറിയൂ. ഇനി അവളുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അറിയായിരിക്കും, മകളുടെ കള്ളത്തരമല്ലേ. എന്തിനും കൂട്ടു നിൽക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാർ അവർ രണ്ടുപേരും. അതുകൊണ്ട് ചിലപ്പോൾ അറിയില്ല. ഇനി മനോഹരനെ അറിയുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അമ്മ എന്തൊക്കെയായി പറയുന്നേ? അപ്പം സരുവിൻ്റെ വയറ്? ആ അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞ അന്ന് തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ച് അന്വേഷിച്ചതാണ്. ആ മോളെ ചെക്ക് ചെയ്യൂലേ ഗൈനക്കോളജിസ്റ്റ്, അവരെ വിളിച്ച് ഞാൻ കാര്യം തിരക്കിയപ്പോൾ സരയുവിന് ഇപ്പോഴൊന്നും അമ്മയാകാൻ പറ്റില്ല എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. സരയുവിൻ്റെ യൂട്രസിന് വലിപ്പം കുറവാണെന്ന്, അതുകൊണ്ട് ഒരു കുഞ്ഞിനെ ചുമക്കാനുള്ള ഇതൊന്നും സരയുവിനില്ലാന്ന്. അത് കേട്ടതും കല്യാണി ഞെട്ടുകയാണ്. അയ്യോ അമ്മേ, അത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണല്ലോ. നീ എന്തിനാ സങ്കടപ്പെടുന്നേ? അവൾ നിന്നെ കൊല്ലാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാത്. ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹം വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു അമ്മയാകണമെന്നുള്ളതാണ്. ആ അമ്മയാകുന്നതിനേക്കാൾ വലിയ ഭാഗ്യമൊന്നും ഒരു പെണ്ണിനും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ആ ഏറ്റവും വലിയ ഭാഗ്യമാണ് അവൾക്ക് ഇല്ലാതെയായത്. അങ്ങനെയുള്ളപ്പോൾ അവൾ ഒരുപാട് പാപം ചെയ്തതുകൊണ്ട് മാത്രമാണ് അവൾക്ക് ഇത്രയും വലിയൊരു ശാപം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രൂപ സരയുവിനെ കുറ്റപ്പെടുത്തുക. അപ്പോൾ കല്യാണി, എന്നാലും സരുവിൻ്റെ വയറ്റത്ത് തലയണം വെച്ച് കെട്ടി കിടക്കുമ്പോൾ മനോഹർ അതറിയില്ലേ? ആ ഇനി എനിക്കറിയില്ല, അവൻ ലോക ഫ്രോഡല്ലേ മോളെ. അതുപോലെ ചിലപ്പോൾ അവളെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവളെ പറ്റിക്കാനുള്ളതാണല്ലോ അവന്. അതുകൊണ്ട് അവൻ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുമായിരിക്കും. സരയു തോട് ചാടിയ അവൻ ആറ് ചാടുന്ന കൂട്ടത്തിലല്ലേ, അതുകൊണ്ട് എല്ലാം സഹിക്കുകയായിരിക്കും. പക്ഷെ അമ്മേ എങ്ങനെ പറ്റുന്നു? ഓരോ ദിവസം സരയുൻ്റെ വയറ് വീർത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കാളും മുമ്പേ സരയു പ്രസവിക്കുമെന്ന്. ആ അത് തന്നെ ഞാനും ചോദിച്ചത്. കഴിഞ്ഞ ദിവസം ഇരട്ടക്കുട്ടികളായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന രാക്ഷസി പറയുക, അതെ ഒരാണും ഒരു പെണ്ണു എന്ന്. തലയണയിൽ നിന്നല്ലേ ആൺകുഞ്ഞും പെൺകുഞ്ഞും വരാൻ പോകുന്നത്. ഇവർക്കൊന്നും വേറെ പണിയില്ല മോളെ, ചതിയന്മാരാ, കള്ളം പറഞ്ഞ് ശീലിച്ചവരാ. വായ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന കൂട്ടങ്ങൾ. എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയൊക്കെ നന്നാവാൻ ശ്രമിച്ചാലും നന്നാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രൂപ കുറ്റപ്പെടുത്തുകയാണ്. ഇതേസമയം കല്യാണി, ഇപ്പം എന്ത് ചെയ്യാമേ? അങ്ങനെയാണെങ്കിൽ മനോഹർ ഇപ്പോൾ സരയുവിനെ ഇട്ടേച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കല്യാണം കഴിഞ്ഞ പെണ്ണ് പ്രഗ്നൻ്റ് ആയാൽ മാത്രമേ മനോഹർ അവളെ ഉപേക്ഷിക്കൂ. സരയു പ്രഗ്നൻ്റ് ആകാത്തതുകൊണ്ട് ഇനി എന്തായാലും സരയുവിനെ ഇത്ര പെട്ടെന്നൊന്നും ചതിച്ചിട്ട് അവൻ പോകില്ല എന്നും കല്യാണി ആംഗഭാഷ പറയുക. അതേ മോളെ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സരയുവിന് എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാൽ അതുപോലെയല്ലല്ലോ മോളെ, ജുബാനയും ഡോണയും ഒന്നും അവരും അവൻ്റെ വലയിൽ വീണ പെൺകുട്ടികളാണ്. ദേ ജുബാന അവനോടൊപ്പം ജീവിച്ചു കഴിഞ്ഞു, എന്നാൽ ഡോണ അങ്ങനെയല്ല, അവനുമായിട്ട് കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. ദേ ഇനി എന്തായാലും ആ കല്യാണം മുടക്കിയേ പറ്റൂ. ആ കല്യാണം നടക്കുന്നതിന് മുമ്പ് സത്യങ്ങളെല്ലാം ഡോണയും ജുബാനയും അറിയണം. ഇല്ലാതെ വേറെ വഴിയില്ല മോളെ. അതിന് അവരെ മോള് രക്ഷിക്കണം. മോള് വേണം അവരോട് എല്ലാ കാര്യങ്ങളും പറയാൻ. പക്ഷേ അമ്മേ, അന്ന് ഞാൻ ജുബാനയോട് ഈ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ ജുബാന എൻ്റെ ഇക്കായെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ട് കേട്ട ഇക്ക തെറ്റായ ഒരാളാണെന്ന് അറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞത്. മോളെ അതൊക്കെ പെൺകുട്ടികൾ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാ. പക്ഷേ അവനൊരു ചതിയനായിരുന്നെന്നും അവൻ്റെ വലയിൽ ഇത്രയും നാളും വീണതെന്നും അറിഞ്ഞു കഴിയുമ്പോൾ നോക്കിക്കോ, ആ പെൺകൊച്ച് ചിലപ്പോൾ അവനെതിരെ ഉടവാളെടുക്കും, ഇല്ലെങ്കിൽ അവൻ്റെ കഴുത്ത് വെട്ടും.
എന്തായാലും പണ്ടത്തെ കാലമൊന്നുമല്ല, എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടനെ തന്നെ ആത്മഹത്യ ചെയ്യാൻ. ഇതേ പുതിയ കാലമാണ്, ഈ കാലത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പ്രതികരിക്കണം മോളെ, പെൺപിള്ളേരാ നിങ്ങൾ, നിങ്ങളൊക്കെ നേരെ നോക്കി നിന്ന് പ്രതികരിക്കണം. ഇനി ഒരിക്കലും ഒരുത്തനും നമ്മളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനോ നമ്മളെ പറ്റിക്കാനോ പാടില്ല. അത് നാളെ എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. മനോഹരൻ എന്ന് പറഞ്ഞ ഈ കാലമാടനെ തീർക്കണം മോളെ, അവനെ എന്നേക്കുമായി അവസാനിപ്പിക്കണം. അവനിനി ഒരേ ഒരു ഭാര്യ മാത്രമേ ഉണ്ടാവൂ, അത് സരയുമായിരിക്കണം എന്നും നമ്മുടെ രൂപ പറയുകയാണ് ഇത് കേട്ടതും. അതെ അമ്മേ, ഞാനും ഒരു തീരുമാനം എടുത്തു. പക്ഷെ പലപ്പോഴായി അതൊക്കെ പറയാൻ ചെല്ലുമ്പോഴെല്ലാം ഡോണ അന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്തി. ഞാൻ മനോഹരനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞപ്പോൾ ഡോണ പറഞ്ഞു, ചെയ്യുന്ന ജോലി ചെയ്താൽ പോരെ, എന്തിനാ എൻ്റെ വിക്കിയെക്കുറിച്ച് ആവശ്യമില്ലാത്ത പറയുന്നതെന്ന്. അതങ്ങനെയാ മോളെ, അവൻ അങ്ങനെയല്ലേ എല്ലാവരെയും വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്നേ. ജുബാനയെ പോലും അവൻ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയല്ലേ. നീ വേണമെങ്കിൽ ജുബാനയോട് പറഞ്ഞു നോക്ക്, മനോഹർ ഒരു പെരുങ്കള്ളനാണെന്ന്. അവളുടെ ഇക്കയെ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് നീയുമായിട്ട് അവൾ ഉടക്കും. അതൊക്കെയാണ് അവൻ്റെ മിടുക്ക്. അവൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു പെണ്ണുങ്ങളും അവനെ കുറ്റം പറയില്ല. അവൻ ഇതേ പച്ചക്കള്ളവാണ് പറയുന്നതെന്ന് പോലും അവർ വിശ്വസിക്കില്ല. പക്ഷെ ഡോണയുടെ കല്യാണം അടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഡോണയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ്, ഡോണ ചതിക്കുഴിയിൽ വീഴുന്നതിന് മുമ്പ് ഈ സത്യങ്ങളെല്ലാം അവരെ അറിയിച്ചേ പറ്റും മോളെ. ജുബാനയും ഡോണയും ഒരുമിച്ച് സത്യങ്ങൾ മനസ്സിലാക്കണം. അതിനെന്താ ഒരു വഴിയെന്ന് മോള് തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ കല്യാണി, ശരി അമ്മേ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്, എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് മെസ്സേജ് അയക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി പറയുകയാണ് ഇത് കേട്ടതും. ഒരുപാട് സന്തോഷമായി രൂപയ്ക്ക്. ആ മോൾക്ക് എന്തൊക്കെ വേണം മോള് പറ, നമ്മൾ തമ്മിൽ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് വന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് ഞാൻ മോളുടെ തലയിൽ വലിയ ബാധ്യത കെട്ടിവെക്കുകയാണല്ലേ. ഏയ്, അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഇതൊരു രണ്ട് പെൺകുട്ടികളുടെ ജീവിതം രക്ഷിക്കുന്ന കാര്യമല്ലേ. ഇതെനിക്കൊരു ബാധ്യതയായിട്ട് തോന്നുന്നില്ലമ്മേ. ഞാനിത് ചെയ്യും, ചെയ്തിരിക്കും. ഇനി അങ്ങനെ മനോഹരനെ വെറുതെ വിടാൻ പറ്റില്ല. ഡോണയുടെ ജീവിതം തുലയ്ക്കാൻ, ഡോണയുടെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാൻ അവൻ ചെയ്യുന്ന ഈ 18-ാം അടവ് ഞാൻ പൊളിക്കും എന്നും കല്യാണി രൂപയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അത് കേട്ടതും രൂപയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്നാ വാ മോളെ, നമുക്ക് പോകാം എന്നും പറഞ്ഞ് കല്യാണി പോവുകയാണ്. അങ്ങനെ കല്യാണി രൂപയും കൂടെ പോവുകയാണ്. അങ്ങനെ കല്യാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കഴിക്കാൻ മേടിച്ചു കൊടുത്ത് നമ്മുടെ രൂപ ഭാർഗവമ്മയോടൊപ്പം കല്യാണിയെ പറഞ്ഞു വിട്ടു. അതിനുശേഷം നമ്മുടെ കല്യാണി പോയി ജുബാനയെ കണ്ടു. ജുബാനയോട് ചോദിക്കുകയാണ്, ജുബാനയുടെ ഇക്ക എങ്ങനെയാണ്, സ്നേഹമുള്ള ആളാണോ? പിന്നെ ഞാൻ പറഞ്ഞില്ല കല്യാണി, എൻ്റെ ഇക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്കയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരിക്കലും എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല, അത്രയ്ക്ക് സ്നേഹമാണ്. ശരി, ഇതുവരെ ജുബാന ദുബായിക്ക് പോയിട്ടുണ്ടോ ഇക്കാൻ്റെ കൂടെ? ഇല്ലെന്നേ, അതിനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ അതിനുള്ള അവസരം ഒത്തു വന്നിട്ടുണ്ട്. ഈ ജോലി റിസൈൻ ചെയ്ത് ഇക്കാൻ്റെ ഒപ്പം ഞാൻ ദുബായിക്ക് പോവുക. എൻ്റെ ജുബാന, അതൊക്കെ വെറുതെയാണ്. അതേ, അവൻ നിങ്ങളെ ഒരിക്കലും ദുബായിക്കൊന്നും കൊണ്ടുപോകില്ല. അത് കേട്ടതും ദേ കല്യാണി, കിരൺ സാറും ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. എന്തിനാ എൻ്റെ റിയാസിക്കനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ റിയാസിക്ക പാവാ. ദേ, എൻ്റെ റിയാസിക്ക് നല്ല സ്നേഹമുള്ള ആളാണ്, എന്നെ ഒരിക്കലും ഒരിക്കലും കൈവിടില്ല. അങ്ങനെ എന്നെ പറഞ്ഞ് പറ്റിക്കേയില്ല. ജോലി കളയാൻ മാത്രം റിയാസിക്ക് എന്തിനാ എന്നെ ദുബായിക്ക് കൊണ്ടുവന്ന് പറയുന്നേ? ഓപ്പണായിട്ട് എൻ്റെ മുഖത്ത് നോക്കിയാൽ ജോലി വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ശരിയെന്ന് പറയില്ലേ എന്നൊക്കെ പറയുകയാണ്. പക്ഷെ അല്ല, ഇവിടെ പല ചതികളും നടക്കുന്നുണ്ട് ജുബാന. എനിക്ക് ജുബാനയുടെ ജീവിതം തകർത്തിട്ട് ഒന്നും കിട്ടാനില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികളൊക്കെ ഒരിക്കലും ചതിയിൽ പെടരുതെന്ന് മാത്രമാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ടാണ് കിരണേട്ടനും ഞാനും ഒക്കെ മാറി മാറി പറയുന്നത്, ജുബാനയുടെ ഭർത്താവെന്ന ഈ റിയാസിക്കനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കേ. അന്വേഷിച്ചു കഴിയുമ്പോൾ അയാളെക്കുറിച്ച് എന്ത് വിവരം കിട്ടും? എൻ്റെ ഇക്കനെ കുറിച്ച് ഒരു വിവരവും കിട്ടാനില്ല. എൻ്റെ ഇക്ക നല്ല സ്നേഹമുള്ള ആളാണ്, എനിക്കതിൽ ഒരു സംശയമില്ല. അത് കേട്ടതും നമ്മുടെ കല്യാണി, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സംശയം കൊണ്ട് തീർത്തേക്കാം. എനിക്ക് ഈ റിയാസ് എന്ന് പറഞ്ഞ ആളെ വിശ്വാസമില്ല. അയാളെ ഞാൻ പലയിടത്തും വെച്ച് കണ്ടിട്ടുമുണ്ട്. ജുബാന എന്നെ ഫോട്ടോ കാണിച്ച് തന്നായിരുന്നല്ലോ. ആ അതെ, ശരി. എന്നാൽ കല്യാണി പറ, എൻ്റെ റിയാസുക്ക കല്യാണി പറയുന്നത് പോലുള്ള കള്ളനാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ തല ഞാൻ അടിച്ചു പൊളിക്കും എന്നും ജുബാന പറയാണ്. അപ്പോൾ നമ്മുടെ കല്യാണി, ശരി ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും അത് ജുബാന കേൾക്കണം. പക്ഷേ ഒരിക്കലും വേറൊരു തെറ്റായ ചിന്തയിലേക്ക് പോകരുത്. ആത്മഹത്യ എന്നുള്ള കാരണങ്ങളൊന്നും മുന്നിൽ തിരഞ്ഞെടുക്കരുത്. ഇല്ല കല്യാണി, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. എനിക്ക് ജീവിക്കാൻ അറിയാം, ജീവിക്കാൻ പഠിച്ചവളാണ് ഞാൻ. അങ്ങനെ എൻ്റെ റിയാസുക്ക എന്നെ ചതിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ ജീവിതം ഞാൻ കൊളം തോണ്ടും എന്നും നമ്മുടെ ജുബാന പറയുകയാണ്. ശരി ആയിക്കോട്ടെ, എന്നാൽ ഇനി ഒരാളും കൂടെ ഇങ്ങോട്ട് വരാനുണ്ട്.
അത് കേട്ടതും അതാരാ കല്യാണി അതൊക്കെ പറയാം എന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണി ഡോണയ്ക്ക് മെസ്സേജ് അയക്കി. അപ്പോൾ ഡോണ അങ്ങോട്ട് വന്നു. ഡോണയോട് കല്യാണി പറയുക, അതേ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഡോണ, നിങ്ങളുടെ വിവാഹം എടുത്ത് വരിക. പലപ്പോഴായി ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല. വിക്ടറും മനോഹറും റിയാസും ഒക്കെ ഒരാളാണെന്ന് പറഞ്ഞിട്ടും നിങ്ങളതൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഞങ്ങളെ മാറ്റി നിർത്തിയും ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അതൊക്കെ നിങ്ങളുടെ ഭർത്താവായ ജുബാനയുടെ ഭർത്താവായ റിയാസിക്കയുടെയും ഡോണയുടെ ഭർത്താവാകാൻ പോകുന്ന വിക്ടറിൻ്റെയും കുടില ബുദ്ധിയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്ന നിങ്ങൾക്ക് കൊള്ളാം. ജുബാനയുടെ ജീവിതം തകർന്നു, പക്ഷെ പേടിക്കേണ്ട, ജുബാനയ്ക്ക് ഇനിയും നല്ല നല്ല ജീവിതമുണ്ട്. കാരണം അധികം വയസ്സൊന്നും ആയിട്ടില്ലല്ലോ. പക്ഷേ ഡോണയുടെ കാര്യമാണ് സൂക്ഷിക്കേണ്ടത്. കല്യാണം നടക്കാൻ പോവുക, അതിനു മുമ്പ് ചതി തിരിച്ചറിഞ്ഞാൽ ഡോണയ്ക്ക് കൊള്ളാം. എന്തായാലും ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ എന്നെ നിങ്ങളിനി വിളിക്കുകയോ മിണ്ടോ ഒന്നും ചെയ്യേണ്ട. നിങ്ങളെന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കും, നിങ്ങളുടെ മുന്നിലേക്ക് പോലും വരില്ല. പക്ഷേ മറിച്ച് ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അവനെ വേണ്ടാന്ന് വെച്ചേക്കണം. അത് കേട്ടതും ഡോണ, ആ ശരി കല്യാണി, ഞാൻ ചെയ്യാം. പലപ്പോഴായി നീ ഇത് പറയുന്നു, എനിക്കത് എന്താ പറയുക, അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വിക്കി അവൻ സ്നേഹമുള്ളവനാ, ഒരിക്കലും അവൻ അങ്ങനെ എന്നെ ചതിക്കാൻ പറ്റില്ല. എനിക്കിതിൽ വിശ്വാസക്കുറവൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും കല്യാണി ഇത്രയും നാൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് എനിക്ക് കല്യാണി പറയുന്നൊന്നും കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എന്തായാലും ദേ ഒരു കാര്യം ചെയ്, ഡോണ ഇത് ഡോണയുടെ സ്ഥലമാണല്ലോ. ഈ സ്ഥലം വിക്ടറിനറിയാമോ എന്നും ചോദിക്കുകയാണ്. ആ അറിയാം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, വിളിക്ക് വിക്ടറെ വിളിക്ക്. ജുബാനയും ഞാനും ഇവിടെ ഉള്ള വിവരം വിക്ടർ അറിയാൻ പാടില്ല. ഞാൻ ഒറ്റയ്ക്കാണ്, ഇങ്ങോട്ട് വരണം. കല്യാണത്തിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് വേണം വിക്ടറിനെ വിളിക്കാൻ. അത് കേട്ടതും ഡോണ, ശരി കല്യാണി, ഞാൻ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ കല്യാണിയോട് പറയണം. അങ്ങനെ ഫോൺ എടുത്തു. ഹലോ വിക്കി, ആ എന്താ മോളു? വിക്കി ഞാൻ, നീ എന്താടാ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? മോളു ഒരുപാട് തിരക്കായിപ്പോയി മോളു. ആ വിക്കി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ, സംസാരിച്ചോ. പക്ഷേ വിക്കി, എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കാണണം. ഒറ്റയ്ക്കോ? എവിടേക്ക്, എവിടെയാ ഞാൻ വരേണ്ടത്? മോള് പറഞ്ഞ ഈ വിക്കി വിക്കേട്ടൻ ഓടിയെത്തില്ലേ എന്നും ഡോണയോട് മനോഹർ പറയുക. അത് കേട്ടതും നമ്മൾ ഡോണ, വിക്കി ദേ എൻ്റെ വേറൊരു വീടുണ്ടല്ലോ, ആ വീട്ടിലേക്ക് വന്നാൽ മതി. അവിടെ ആരുമില്ല, ചാച്ചനും പപ്പയും മമ്മിയൊക്കെ വീട്ടിലാണ്. നമുക്ക് രണ്ടുപേർക്കും കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. ഓ, വീട്ടിലാരും ഇല്ലേ, എന്നാൽ പിന്നെ ദേ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നും പറഞ്ഞ് മനോഹർ ഫോൺ കട്ട് ചെയ്യുക. ആ അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണി എന്നും ഡോണ. അത് കേട്ടതും ജുബാന, നമുക്ക് മാറി നിൽക്കാം. എന്തായാലും ഇനി നമ്മൾ ഇവിടെ നിന്ന് ശരിയാവില്ല. ജുബാന ഒളിച്ചു നിൽക്കണം, ഞാൻ പുറത്തുണ്ടാവും. എന്തായാലും മനോഹർ വന്നു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും, അപ്പം ഞാൻ നിങ്ങൾക്ക് സിഗ്നൽ തരാം. ദേ പക്ഷേ ജുബാന ഇവിടെ ഉള്ളതുപോലെ അല്ല ഡോണ സംസാരിക്കേണ്ടത്, മനസ്സിലായല്ലോ. അത് കേട്ടതും ശരി കല്യാണി, എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതൊക്കെ നുണയാണ്, എൻ്റെ വിക്കി തെറ്റുകാരനല്ല. എൻ്റെ വിക്ടർ അങ്ങനെ ഒരു ചതി ഒരിക്കലും ചെയ്യില്ല. വരുന്ന വിക്ടറും ജുബാനയുടെ റിയാസിക്കയും വേറെ വേറെ ആളാണെങ്കിൽ കല്യാണി നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഇല്ല, ധൈര്യമായിട്ടിരിക്കും, ഞാൻ പറയുന്നതാ സത്യം. ഇനി എനിക്ക് ഇതൊന്നും അടക്കി പിടിച്ചിരിക്കാൻ പറ്റില്ല. എന്നെ പോലെ രണ്ട് പെൺകുട്ടികളാണ് നിങ്ങൾ, നിങ്ങളുടെ ജീവിതം നശിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണി പറഞ്ഞിട്ട് വെളിയിലേക്ക് പോയി ഒളിച്ചു നിൽക്കുക. അപ്പോൾ ജുബാനയും പോയി മറഞ്ഞു നിൽക്കുകയാണ്. ഇതേ സമയം ഡോണ കാത്തിരിക്കുകയാണ്. മനോഹർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ അകത്തേക്ക് കയറി വരിക. ആ എന്താടാ ഇത്, എത്ര നേരമായി ഞാൻ നിന്നെയും കാത്തിരിക്കുന്നു. എൻ്റെ മോളു ദേ ഒരുപാട് തിരക്ക്, ബിസിനസ് മീറ്റിംഗ് അങ്ങനെ പലതും ഉണ്ടല്ലോ. ദേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ, അതൊക്കെ ചെയ്തു കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരമാവില്ലേ. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ആ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലെങ്കിലും നീ എൻ്റെ അടുത്ത് ഉണ്ടാവുമെന്തോ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഏട്ടൻ മോളുവിൻ്റെ അടുത്ത് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനോഹർ ഡോണയുടെ താടിക്ക് ഇങ്ങനെ പിടിക്കുക. അത് സറിയോ, സോറി, നമ്മുടെ ജുബാന ജനലിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടു. അത് കണ്ടതും ജുബാന ഞെട്ടിപ്പോയി. അതെ, കല്യാണി പറഞ്ഞതെല്ലാം സത്യം. അതേ ആൾ തന്നെ, എൻ്റെ റിയാസിക്ക തന്നെയാണ് ഈ വിക്ടർ എന്ന് പറയുന്നവൻ. അതേ ആൾ തന്നെയാണ് സരീവിൻ്റെ ഭർത്താവും മനോഹറും. അപ്പോൾ ഇവരെല്ലാവരും ഒന്നാണോ? ചതിക്കുമായിരുന്നോ? ദൈവമേ, ഈ കാര്യം പറഞ്ഞ് കിരൺ സാറിനെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി, കല്യാണിയെ ഒരുപാട് വേദനിപ്പിച്ചു. ഇല്ല, ഇതിനൊരു പോംവഴി ആത്മഹത്യയല്ല. ഇങ്ങനെ ചെയ്യുന്നവനെയൊന്നും ജീവനോടെ വെച്ചേക്കരുത്. പച്ചയ്ക്ക് കത്തിക്കണം, ഞാൻ അവനെ ഇപ്പൊ തന്നെ കൊല്ലും എന്നും പറഞ്ഞ് ജുബാന അവിടെ നിന്ന് ഇറങ്ങി വന്നു. ജുബാന ഇറങ്ങി വന്നതും മനോഹർ അയ്യടാന്നായിപ്പോയി. ഈശ്വര, മുന്നില് ഡോണ, പിന്നില് ജുബാന, എന്ത് ചെയ്യണമെന്നറിയാതെ മനോഹർ അവിടെ നിന്ന് ഉരുണ്ടുപുരണ്ട് കളിക്കുക. ഇത് കണ്ടപ്പോഴേക്കും നമ്മൾ ഡോണ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് മനോഹറിൻ്റെ. ഡാ
പെരുങ്കള്ള, കിരണം, കല്യാണിയൊക്കെ നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടും വിശ്വസിച്ചില്ലടാ ഞങ്ങൾ. നിന്നെ ഒരുപാട് സ്നേഹിച്ച് നിന്നെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നതിനുള്ള ശിക്ഷയാണോടാ ഞങ്ങൾക്ക് തന്നത്. ഇനി നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല, ചാകടാ നീ എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന ഫ്ലവർ വൈസ് എടുത്ത് നമ്മുടെ ജുബാന മനോഹറിൻ്റെ തലക്കിട്ടൊരറ്റടി. റിയാസിക്ക റിയാസിക്ക എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ജുബാന തന്നെ കൊടുത്തു രണ്ടു മൂന്നെണ്ണം. അതെ, ഇനി ഇങ്ങനെ ഒരു പെണ്ണുങ്ങളെയും അവൻ ചതിക്കാൻ പാടില്ല, ഒരു പെണ്ണുങ്ങളുടെയും ജീവിതം തകർക്കാൻ പാടില്ല, അതിന് ഇവൻ്റെ കയ്യും കാലും പൊങ്ങരുത് എന്നും പറഞ്ഞ് അടിയോടടി. അപ്പോഴേക്കും കല്യാണി മുന്നിൽ വന്നു. എടാ, ഡോണയുമായിട്ടുള്ള വിവാഹം നിന്റെ അടുപ്പിച്ചല്ലോ, അതുകൊണ്ട് തന്നെയാടാ ഈ സത്യങ്ങൾ മുഴുവനും തുറന്നു പറയേണ്ടി വന്നത്. ഇവരോടൊക്കെ എത്ര പറഞ്ഞിട്ടും ഇവർ മനസ്സിലാക്കിയില്ല. പിന്നെ ഞാൻ കരുതി ഇത് തന്നെയുള്ള ഒരു പോം വഴിയെന്ന്. ഇനി സരയുമല്ലാതെ മറ്റൊരു പെണ്ണും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് കേട്ടതും എന്നെ വിടണേ, ക്ഷമിക്കണേ, ഇത്രയും നാളും നിന്നെ വെറുതെ വിട്ടതിനുള്ള കൂലിയാടാ നീ ഞങ്ങൾക്ക് തന്നത് അല്ലേ. ഇനി നിന്നെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലടാ, സരയു പോലും ഇവന് വേണ്ട ഭാര്യയായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര അടിയാണ്, അടിയോടടി. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയണമെങ്കിൽ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അതേ പ്രേക്ഷകരെ നമ്മുടെ കല്യാണി ഒരുമ്പിട്ടിറങ്ങി ഡോണയെയും ജുബാനയെയും റിയാസും വിക്ടറും ഒരാളാണെന്ന് ബോധ്യപ്പെടുത്തി. ഇനി സരയുവിൻ്റെ ജീവിതത്തിലാണ് ഒരേ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. കാരണം മനോഹർ സരയുവിൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങും, എല്ലാം നഷ്ടപ്പെട്ട് സരയു അവസാന നിമിഷത്തിലേക്ക് എത്തും. അതെ, അങ്ങനെ തൻ്റെ മനുവേട്ടനായിട്ട് തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ താൻ ആത്മഹത്യ ചെയ്യും, തൻ്റെ ശരീരം പച്ചയ്ക്ക് കത്തിക്കുമെന്ന സരയു കിരണിനോട് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് നടക്കാമെന്ന് കാത്തിരുന്നാണ് എല്ലാവർക്കും. ഒരിക്കൽ കൂടെ നല്ലൊരടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.